ഇത് 2UL-ൻ്റെ ഫാനാ കേട്ടോ. നമ്മളെ മദർ ഈ എന്താ പറയുക, ഈ കണക്ടർ മാറ്റുമ്പോൾ അങ്ങനെ വരുന്ന ഈ പുക ഉണ്ടാവുമല്ലോ, ആ ഡയറക്റ്റ് ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ആക്കാനോ അല്ലെങ്കിൽ മുഖത്തേക്ക് പുക വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനത് ആദ്യം ഇത് ഇറങ്ങിയിട്ട് കുറേ കുറച്ച് കാലമായി, പക്ഷേ ഇത്ര ചെറിയ സാധനം അത്ര യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഫാനിപ്പോൾ ചെറിയ പല ടൈപ്പ് ഫാനുകളും ഉള്ളതല്ലേ, പക്ഷേ അതിനെ കൊണ്ട് തന്നെ ആകെ ഒരു പീസ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ സാധനം നല്ല യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കിയപ്പോൾ എത്രയോ ബെറ്ററാണ്. നമ്മൾ റോഷിൻ പ്ലസ് ഉണ്ടായിരുന്നു വീട്ടിലാണ്, അപ്പോൾ അത് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പുക വരുന്ന സാധനം. കറക്റ്റായിട്ട് അതിൽ വരുന്ന ആ വൈറ്റ് പുക പുറത്തേക്ക് വിടുന്നുണ്ട്. പിന്നെ സ്കെയിൽ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ സൈസ് നോക്കുന്നത് ചെറിയ സൈസാണ്, ആ ഫോട്ടോയിൽ കാണുമ്പോൾ വലിയ സൈസായി തോന്നും. അപ്പോൾ ഞാൻ കൊണ്ട് ആ സ്കെയിൽ വെച്ച് ഡെമോ വയ്ക്കും, സൈസ് മനസ്സിലാവില്ല. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ഗ്ലാസ് ടൈപ്പ് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഗ്ലാസ് ടൈപ്പായിട്ട് വരുന്ന ആ ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ നാല് സൈഡിലൊരു ഇരുമ്പിൻ്റെ മെറ്റലാണ്. പിന്നെ മുകളിൽ സ്വിച്ച് വരുന്നുണ്ട്, രണ്ട് കൺട്രോൾ സ്പീഡ് വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു കൺട്രോൾ, പിന്നെ ഒരു കൺട്രോൾ, രണ്ട് സ്റ്റെപ്പായിട്ട് 1-2 എന്ന് പറഞ്ഞ മാതിരി. പിന്നെ സി ടൈപ്പാണ്, ചാർജിങ് ബാറ്ററിയൊന്നും ഇൻബിൽഡ് ഇല്ലാത്ത മോഡലാണ്. ഡയറക്റ്റ് ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജറല്ല ആ USB കേബിൾ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ വലിയ വലിയ മോഡലും വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ പൈപ്പ് പുക വരുന്ന പുക കോയിലും അതിലുള്ള വലിയ പൈപ്പൊക്കെ ആയിട്ട് അതും യൂസ്ഫുള്ളായിരിക്കും. ചില ആൾക്കാർക്ക് ഭയങ്കര പുക അലർജി ഉള്ളതുണ്ടാവും. പിന്നെ ചെറുപ്പക്കാരാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ അറിയാം. ഇപ്പം ശ്വസിക്കുന്ന പോലെ കെമിക്കലിൻ്റെ സ്മെല്ലിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ കയ്യുന്ന ഇങ്ങനെയുള്ള ഫാനുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഉരുകുമ്പോഴുള്ള ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് മുഖത്തേക്ക് അടിക്കാത്ത വിധത്തിൽ, ഇത് പുറത്തേക്ക് എന്തായാലും പോകില്ല പക്ഷേ ഡയറക്റ്റ് വരില്ല. മറ്റേ ശരിക്കും ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടില്ലാണ്ട് ശരിക്കും മുഖത്തേക്ക് ഒരു മുകളിലേക്കാണ് പുക വരാം. ഇതാകുമ്പോൾ ആ ഫാനിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ആ റൂം ഫുള്ളായിട്ട്, ഇതാ ചെറിയൊരു പഴയ ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ വാഷിംഗ് ഫ്ലക്സ് വെച്ചിട്ട് ചെയ്യും. ശരിക്കും അതിൻ്റെ ആ പുക വരുന്നുണ്ടല്ലേ, ശരിക്കും ഒരു നൂലുമായിട്ട് തന്നെ ആ ഫാനിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വിടുന്നുണ്ട് ഫാൻ. അത്രയ്ക്കും പവർഫുള്ളാണ്. രണ്ട് സ്റ്റെപ്പും ഉണ്ട് ആ ഇതിൻ്റെ സ്പീഡ് കൺട്രോള്. ഞാനത് ലൈറ്റ് ഓഫാക്കി നോക്കിയതാണ്, പുകയിൽ കൂടെ ശരിക്കും കാണുന്നുണ്ടോ, പക്ഷേ അതിലങ്ങനെ മനസ്സിലാവുന്നില്ല. ലൈറ്റ് ഓഫാക്കിയിട്ട് ശരിക്കും ഡയറക്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ആ പുക വലിച്ച് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു ടെക്നോളജി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ ആ ഫാൻ്റെ അവിടെ വരുന്ന ചെറുകിൻ്റെ കട്ടിങ്ങോ അല്ലെങ്കിൽ ആ ഫ്രെയിമിൻ്റെ മോഡൽ കട്ടിങ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റായിട്ട് അത്രയൊക്കെ ഇത് അങ്ങോട്ട് വലിച്ചെടുത്ത് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് പോകാം. ഇത്ര ചെറിയ സാധനം ഇത്ര പവർഫുള്ളായിരിക്കുന്ന് തോന്നൂല കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത് ആ മാറ്റ് ഒഴിവാക്കിയതിൻ്റെ ശേഷം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഡയറക്റ്റ് നൂലുമായി തന്നെ പുറത്തേക്ക് എടുക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഇത് റോഷൻ ഫ്ലെക്സ് വെച്ചിട്ട് ചെയ്തതാണ്, പക്ഷേ ഏറ്റവും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാർജിങ് കണക്റ്റർ മാറ്റുമ്പോഴുള്ള അതാണ് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് വരുന്ന പോക. അതൊരിക്കലും ഒരു കാരണവശാലും ശ്വസിക്കാൻ പാടില്ല, അതെന്നൊക്കെ കുറച്ച് പവർഫുള്ളായിരിക്കും. അല്ലേ ശരിക്കും ആ പുക ശരിക്കും അത് ഡയറക്റ്റായിട്ട് നല്ല വലിച്ചെടുക്കുന്നുണ്ട് ചെറിയ സാധനമാണെങ്കിലും. ഞാനിവരെ കമ്പനി വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ എത്ര വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ലല്ലോ. അത് സംഭവിച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആണ്.
അങ്ങനെ വലിയ എൻക്വയറി ഒന്നും വന്നിട്ടില്ല കേട്ടോ ഈ സാധനം. കുറേ ആയി ഇതിൻ്റെ പല മോഡലുകൾ ഇറങ്ങിയിട്ട്. ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാരത് ഓ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില സാധനങ്ങൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നല്ലോ, ഫ്ലെക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പുതിയ മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കുറച്ച് കാലം അവിടെയൊക്കെ എടുക്കും, അങ്ങനെ പോവില്ല. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ എല്ലാവരും എടുക്കുള്ളൂ. ഈ ശരിക്കും ആ പൊടി കണ്ടില്ല, ആ റോഷിംഗ് ഫ്ലെക്സിൻ്റെ ആ ഫാനിൻ്റെ മുകളിൽ ആ കാറ്റിൻ്റെ മുകളിൽ വലിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതേ കാരണം ഈ അതേമാതിരി ഇപ്പോൾ ഫാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ആ പൊടി ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകും ശ്വസിക്കുന്ന സമയത്ത്. മറ്റേ ആ വൈറ്റ് പൊടി അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്, ആ വലിച്ചെടുത്ത ആ ഫാനിൻ്റെ ചെറുകിൻ്റെ ആ പുറത്തുള്ള ഇതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ എത്ര ഡേഞ്ചർ ആയിരിക്കും. ഞാൻ ആ ഫാനൊന്ന് തിരിച്ച് വെച്ച് നോക്കിയതാ കാറ്റ് ഇങ്ങോട്ട് വരുന്ന വിധത്തിൽ എങ്ങനെയുണ്ട്. ഇത് പിന്നെ അവർ മദർ ഈ ഐഫോണിൻ്റെ ബോർഡൊക്കെ ഇപ്പോൾ ഈ ഹീറ്ററിൽ ചെയ്യുമ്പോഴും അതിനെ യൂസ് ചെയ്യാൻ പറ്റേ, അതിൻ്റെ ഹീറ്റ് കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫാൻ വെച്ചിട്ട് ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ കാര്യമായിട്ട് അതാണ് കാണിക്കുന്നത്.